സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും വള്ളൂനാടൻസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ വന്നത് ഒരു അപ്ഡേറ്റ് ഇൻഫോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്ര എന്താ ഒരു സന്തോഷകരമായ സംഭവം ഒന്നുമല്ല. നമ്മുടെ ബസ്റ്റുബിലേട്ടൻ്റെ 4.0 അപ്ഡേറ്റ്, 4.0 തന്നെ അല്ലേ? ഓക്കെ, കറക്റ്റ്. എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റ് ഇൻഫോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബസ് സിമുലേറ്റർ ഫാൻസും അതേപോലെ യൂട്യൂബേഴ്സും പ്ലേയേഴ്സും എല്ലാവരും ഒരുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മളുടെ അടുത്ത അപ്ഡേറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ പേര് സ്മാർട്ട് ട്രാഫിക് എന്നായിരുന്നു. അതെന്താ അടുത്ത അപ്ഡേറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു സാധനമായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് നമ്മളുടെ മോഡിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഏകദേശം എത്ര എക്സ്പെക്റ്റേഷൻ കൊടുത്തിരുന്നോ അതിൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ട് ഏകദേശം എക്സ്പെക്റ്റേഷൻ കിട്ടേണ്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അതായത് നേരമണ്ണം ഈ സ്മാർട്ട് ട്രാഫിക് സിസ്റ്റത്തിൻ്റെ കൊണ്ടുവരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു സംഗതി എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ബെറിൽ ഗെയിം പ്ലേസ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഈ വീഡിയോ വരാൻ വൈകും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും ബെറിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. അതിൽ ബെറിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സൈഡിൽ കാണാം. ഫസ്റ്റ് ബെറിൽ അനൗൺസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു അപ്ഡേറ്റിൻ്റെ. അപ്പോൾ ടെസ്റ്റ് സ്റ്റേജ് സക്സസ് ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അപ്ഡേഷൻ പ്രതീക്ഷിക്കാം. അപ്ഡേഷനിൽ അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അപ്ഡേഷനിൽ നമ്മളുടെ എന്താണ് സ്മാർട്ട് ട്രാഫിക് പാക്ക് ഇല്ല എന്നുള്ള ഒരു ന്യൂസും അത് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ന്യൂസും ഒക്കെ നമ്മുടെ ബെറിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഒപ്പം കിട്ടിയെന്നും വരാം, ഒന്നും പറയാൻ പറ്റില്ല. ഒരു 99% ഉണ്ടാവും ചാൻസില്ല ഡിലേ വരും എന്ന് ബെറിൽ പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വരാനാണ് സാധ്യത. കാരണം ബെറിലാണ് നമ്മളുടെ ബെസ്സിമിലേറ്ററിൻ്റെ ഒരു ഒഫീഷ്യൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ ബെറിൽ ഷെയർ ചെയ്തൊരു ഇമേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ എന്താണ് ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടാണ് ചുറ്റിപ്പറ്റി ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. ഒരു വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പുതിയ ലാൻഡ്മാർക്ക്, നമ്മൾ സ്റ്റാർ ഇട്ട സ്ഥലങ്ങൾ കാണില്ലേ, അപ്പോൾ ഒരു പുതിയ ലാൻഡ്മാർക്ക് ആവാനും അപ്പോൾ അതുവഴി ചിലപ്പോൾ ഒരു പുതിയ മാപ്പ് ആവാനും ചാൻസ് ഉണ്ട് എന്നാണ് വരുന്നത്. ചിലപ്പോൾ ഒരു ഷോർട്ട് മാപ്പ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വരാതിരിക്കാനും അതിലധികം ചാൻസ് ഉണ്ട്, കാരണം ഇപ്പോഴുള്ള മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ കണക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പല മാപ്പുകളും നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം ബോറിംഗ് ഉള്ള ഒരുപാട് മാപ്പ് നമ്മളുടെ ബസ് സിമുലേറ്ററിലുണ്ട്. കാരണം എല്ലാ മാപ്പും ഒരേ വിഷ്വൽസ് ഒരേ സീനറി ആയിട്ട് കിടക്കുന്ന കുറച്ചധികം മാപ്പുകളുണ്ട്. ചില സ്ഥലത്തിൻ്റെയൊക്കെ ക്യാപിറ്റലിൽ ചെക്ക് ചെയ്താലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ ബിൽഡിങ്, ഒരേ വഴി, ഒരേ വണ്ടി, എന്തിനും ഒരേ ഒരു ഇതായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ വന്ന അപ്ഡേഷനായിരിക്കാം ആ ഇമേജ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അപ്ഡേഷൻ ആവാനാണ് ചാൻസ് ഉള്ളൂ. കാരണം ഒരു പുതിയ മാപ്പ് ഇനി കൊണ്ട ഈ ഒരു അപ്ഡേറ്റിൽ വരാൻ ചാൻസ് ഇല്ല. സ്മാർട്ട് പാക്കിൻ്റെ ഒപ്പം ഒരു മാപ്പ് മോഡും കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ബെറിൽ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി വേണമെങ്കിൽ ബാഡ് ന്യൂസ് എന്ന് പറയാം. കാരണം ഈ സ്മാർട്ട് ട്രാഫിക് പാക്ക് കുറച്ചായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഗെയിം പ്ലേ എന്താണ് ഒന്നും കൂടി ഒരു ETS2 ലെവൽ എന്നൊക്കെ പറയുന്ന മാതിരി ഒന്നും കൂടി ഒരു വൈബ് ആക്കാമായിരുന്നു. അപ്പോൾ അത് ഡിലേ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും അത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് വേറെ സീനും സംഭവമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതായിരുന്നു അപ്ഡേറ്റിൻ്റെ ഇൻഫോ ഉണ്ടായിരുന്നത്. ബെറിലിൻ്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ടെസ്റ്റ് സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് നമ്മുടെ 3.4 അല്ല 3.0 4.0 ആ ഒരു ഇൻഫോ ആ ഒരു വെർഷൻ നെയിം ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞ മാതിരി അതിൽ അധികമൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ചിലപ്പോൾ വല്ല സർപ്രൈസും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അതായത് പറഞ്ഞ് മൊത്തം ഇൻഫോ അവരെന്തായാലും പുറത്തുവിടില്ല. ചിലത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്, ഓക്കെ, ഓൺലി ചാൻസ് ആണ് പറയുന്നുള്ളൂ. ചിലപ്പോൾ എന്താണ് ഒരു ഡ്രൈവറുടെ മോഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇനി എന്തായാലും ഒരു 2-3 അപ്ഡേറ്റ് വരിക വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബസ് മോഡ് ആഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ കാലമായി ഒരു പുതിയ ബസ് മോഡൊക്കെ വന്നിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ 4.0 പറ്റിയിട്ട് ഇത്രയാണ് ഇൻഫോ ഉള്ളൂ. ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സന്തോഷകരമായിട്ട് ആകുള്ളത് ആ ഒരു ചിത്രം മാത്രമാണ്. അതെന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാപ്പ് വരുന്നേക്കാളും ഇപ്പോഴുള്ള മാപ്പിൽ അപ്ഡേഷൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു മൂന്ന് മാപ്പുകൾ ഉണ്ടല്ലോ, നമ്മുടെ ജാമ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലെ മാപ്പുകൾ കളിക്കുക വെച്ചാൽ നമുക്ക് എന്താണ് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല വിഷ്വൽസും ഉണ്ട്, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചടപ്പിക്കുന്നില്ല, നമുക്ക് ഒരിക്കലും എന്താണ് ചടപ്പ് വരാത്ത ഒരു രീതിയിലുള്ള ഗെയിം പ്ലേ നമുക്ക് അവിടെ കളിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവർത്തന വിരസത എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മൾ കണ്ട് പഴകിയ കാഴ്ച തന്നെ വീണ്ടും കാണുക, അത് തന്നെ അടുത്ത മാപ്പിൽ വീണ്ടും കാണുക, ആ ഒരു സംഭവം നമുക്ക് ആ ഒരു മാപ്പുകളിൽ കാണാൻ സാധിക്കില്ല. സിറ്റി പ്ലേസിലല്ലാതെ വില്ലേജിലൊക്കെ ആണെങ്കിൽ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പണ്ടുണ്ടായിരുന്ന സ്ഥലം കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗെയിം പ്ലേ ടോട്ടലി ഒന്നും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആവും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴത്ത് കമൻ്റ് ചെയ്തോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ 4.0 വേറെ മേജർ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊരു മിനി അപ്ഡേറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴത്ത് കമൻ്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.